കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായിരിക്കുന്ന ഈ പകൽക്കാലം, പ്രത്യേകാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ പകലിൽ ഒരുമിച്ച് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ നല്ല ഗാനങ്ങൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഭൂമിയുടെ പരപ്പിൽ നമുക്ക് നൽകിയ എല്ലാ നല്ല അവസരങ്ങൾക്കുമായിട്ട് ഞാൻ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുകയാണ്. വിശേഷാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാം എന്നറിവ് ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ വളരെ താല്പര്യത്തോട് സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന നമ്മെ ഇന്ന് പകൽക്കാലം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ വേഗത്തിൽ ആമുഖമായിട്ട് ഒരു ചിന്ത ദൈവമക്കളുമായി പങ്കുവച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾക്കുള്ള സമയം മാറ്റിവെക്കുവാൻ ദൈവ കൃപയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. അല്പ നിമിഷത്തെ നമ്മുടെ ആമുഖ ചിന്തയ്ക്ക് ആധാരമായി അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 26-ാമത് അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 26-ാമത് അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞ് പോരുകയും ചെയ്യുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ജീവിത സാക്ഷ്യമായി രേഖപ്പെടുത്തിയ ഒരു വാക്യാംശമാണ് ആമുഖ ചിന്തയ്ക്കായിട്ട് നാം വായിക്കുവാനിടയായിട്ടിരുന്നത്. നമുക്കറിയാം, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, പ്രതിസന്ധികളെ വകവയ്ക്കാതെ, പ്രതികൂലങ്ങളെ കാര്യമാക്കാതെ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ മനുഷ്യൻ്റെ സാക്ഷ്യമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായിത്തീർന്നത്. അവിടെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു പദം ദൈവത്തിൻ്റെ സഹായം എന്നുള്ളതാണ്. പൗലോസ്ലിഹ ശക്തമായി പ്രയോജനപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, താൻ എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം ദൈവത്തിൻ്റെ സഹായത്താലാണ്, ദൈവം തന്നെ സഹായിച്ചത് കൊണ്ടാണ് താൻ ഈ വൻ കാര്യങ്ങളെ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവമക്കളോട് തിരുവചനത്തിനകത്ത് നിന്ന് ഒരു ദൂത കൈമാറാനുള്ളത്, ദൈവമക്കളെ, നമ്മുടെ വിഷയത്തിൻ്റെ മേൽ, നാം ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സഹായം നമുക്കായി വെളിപ്പെട്ടു വരണം. പക്ഷല്ലോ സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരത്തോടുകൂടി ആയിരുന്നാലും ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, ആമുഖമായി ദൂത പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ സഹായം തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അമൻ ഈ ശുശ്രൂഷ കഴിഞ്ഞ് അമൻ നിങ്ങൾ അമൻ പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ അകത്തളത്തിൽ ഒരു ദൂത കുറിച്ചിട്ട് കൊണ്ടുപോകണം, എൻ്റെ വിഷയം എന്തായിരുന്നാലും എൻ്റെ ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. പ്രൈസ്ലോ നാം തിരുവചനം പഠിക്കുമ്പോൾ 121-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. നമ്മളോട് കാണുന്നത് അമൻ തൻ്റെ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ, ചില ആവശ്യഭാരങ്ങളുടെ മധ്യത്തിൽ അമൻ താൻ ചോദിക്കുക, എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്?
ഇസലോം ഒരുപക്ഷെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അമ്മ ചില പ്രിയപ്പെട്ടവർ ഉള്ളിൽ നീറിക്കൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് എൻ്റെ സഹായം എവിടെ നിന്ന് വരുമെന്നോർത്ത് ആമേൻ എങ്ങനെ എനിക്ക് മറുപടി ലഭിക്കുമെന്നോർത്ത് ഭാരത്തോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിലെ പരിശുദ്ധി ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആകാശവും ഭൂമിയും നിർമ്മിച്ച യഹോവയെങ്കിൽ നിന്ന് ആമേൻ നിന്റെ സഹായം ആമേൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാനിടയായി ചേരും. എനിക്കറിയാം എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ ലൈവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആമേൻ ജീവിതത്തിൽ അനവധി പ്രാവശ്യങ്ങൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ ദൈവ സഹായം ദൈവത്തിൻ്റെ സഹായം ആമേൻ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ്. പ്രസംഗിക്കുന്ന എനിക്കും പറയാൻ സാധിക്കും എണ്ണമറ്റ ഒത്തിരി അനവധി സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം ആമീൻ അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇസലോ യാക്കോബിനോട് അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ആമേൻ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ആമേൻ നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നെ സഹായിക്കും. എൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യം 12-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. പൈസലോ നിന്നോട് പോരാടുന്നവർ പോരാടുന്നവരെ നീ അന്വേഷിക്കും, നിന്നോട് യുദ്ധം ചെയ്യുന്നവരെ ആമേ നീ കാണുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ സഹായം ആമേ നമുക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ ദൈവമക്കളെ ആരൊക്കെ നമ്മളോട് പോരാടിയാലും ആരൊക്കെ നമ്മളോട് യുദ്ധം ചെയ്താലും ആമേൻ ദൈവവേദന ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസല്ലാ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ആമുഖമായി തൻ്റെ ജനത്തോട് ദൂതായി വിളിച്ചു പറയുകയാ, ആമീൻ ആര് പോരാടിയാലും ആര് യുദ്ധം ചെയ്താലും ആമീൻ ഒരു ദൈവവേദൻ എന്ന നിലയിൽ ആമീൻ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിൻ്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് ഞാൻ നിന്നെ സഹായിക്കുവാനിടയായി തീരും. ആമീൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് ഇന്ന് പകൽക്കാലം ആമേൻ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി. ഇതല്ലോ യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി. സംഭവം നമുക്കറിയാം, മോബാബരും അമോനരും മെയൂരിനരും അങ്ങനെ ആമെ വലിയൊരു ജനസംഖ്യ വലിയൊരു ജനം ആമെ യഹോശാഫാത്തിനെതിരെ യഹൂദയ്ക്കെതിരെ ആമെ യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ യഹൂദരെല്ലാം എന്തു ചെയ്തു? അവർ യഹോവയോട് സഹായം ചോദിപ്പാൻ ഒന്നിച്ച് കൂടുവാനിടയായിട്ടിരുന്നു. ഒന്നിച്ചു കൂടിയത് കൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നാം ചിന്തിക്കേണ്ട ഭാഗങ്ങളാണ്, എങ്കിലും ഞാൻ വളരെ വേഗത്തിൽ ഓർപ്പിക്കട്ടെ. അവരൊന്നിച്ചുകൂടി അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗമ വലിയ കൂട്ടത്തിനെതിരെ ആമേ പതിയിരിപ്പുകാരെ എഴുന്നേൽപ്പിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഏതെങ്കിലും ഒക്കെ വിഷയത്തിൽ ഭാരപ്പെട്ട് ആമേ ഞെരുങ്ങിക്കൊണ്ടായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സഹായം ചോദിക്കുന്ന, ദൈവൻ്റെ സഹായമാണെന്ന് ജീവിതത്തിൽ ഉറയ്ക്കുന്ന, തൻ്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എബ്രായലേഖനം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പൊസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കർത്താവ് എനിക്ക് തുണയാണ്, കർത്താവ് എനിക്ക് സഹായമാണ്. ആമീൻ അല്ലേലൂയ. ആമീൻ. കർത്താവ് നമുക്ക് തുണയാണെങ്കിൽ, കർത്താവ് നമുക്ക് സഹായകനാണെങ്കിൽ ദൈവത്തിലെ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ ആമീൻ നിശ്ചയമായും ആമീൻ വിടുതലുണ്ടെന്ന് പരിശുദ്ധി ആത്മാവ് ദൈവവചനത്തിലൂടെ
Amin in the Pagalakal and Namloda or Pikogea, Churikatin and Vegatel Wakal of Sane Picata, Devadile, Amin Paulos in the Wakagal, Devatin the Sahayam, Lebikugayal, Angrianing in the Parayata, Talamuruda Vishetan Mel, Bara Putirik in the Madawe, Sagodrangale Pidawe Parayata, Nina Talamuruda Vishetan Mel, Devatin the Sahayam, Nenekilabikum. Sisurail Baratodina, Amin Devasani or Picata, Nina Sisurail Levat in the Sagayam Nenekilabikum, Kudumaji with Til Baratodina, Amin Sagodringle or Picata, Devat in the Sagayam Lebikum, Amin Alele Joril Baratodik in the Uvaidale, Devat in the Sagayam Nenekilabipan at the Aitirum, Jivat in the Edur Megalegalum, Baratodina, Avishet in the Mail, Devat in the Sagayam, Namukubendi Lebikapodum. Paulus Varnu, the youth in the Sakayam, Lebiku Gayal, Namada Kanagala Adega, Yalapidawe, Nalla Sametin Aish Totru, Buvasa Pratinu Nalam Bagalil, Urimicha, and at a path of the Tilayripan, Surgatilla Deva Yangla Sakai Cello, Jeeva the Yatril, Angan Yangal Kanalgana, Sakayangal Kaish Totrum, Tawe, Tanajanathina Mela, Deviga Sakayam, Willipada under the Yangal Pratikinu. Bara Purna Vishet in the mail, Surgatilla Deu Albudam Chianam, Karnuda Karang and Sanduchipan at Yakanam, Ishikustubin Namatil Tane. Amen.